കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് 365 ദിവസവും ഇംഗ്ലീഷിന് വേണ്ടി നമുക്ക് അല്പസമയം ചെലവഴിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്ന് ടോപ്പിക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സാധാരണ സ്റ്റുഡൻസ് എപ്പോഴും മിസ്റ്റേക്സ് വരുത്തുന്ന മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് സെൻസ് വായിക്കാം. ഐ വാച്ച് ഇംഗ്ലീഷ് മൂവീസ്. ഐ യൂസ് ടു വാച്ച് ഇംഗ്ലീഷ് മൂവീസ്. ആം യൂസ് ടു വാച്ചിങ് ഇംഗ്ലീഷ് മൂവീസ്. അപ്പോൾ ആകെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള കാര്യമാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് യൂസ് ടു എന്നതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് യൂസ് ടു എന്നതാണ്. ഇവിടെ യൂസ് ടു ആണെങ്കിലും നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഫോമുകൾ, വെർബിൻ്റെ ഫോംസ് വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ജെറൻ ഫോമാണ്. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് നമുക്കിത് അവസാനിപ്പിക്കണം. അപ്പോൾ നമ്മൾ ബുക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ബുക്ക്സ് വെച്ച് പ്രാക്ടീസ് ചെയ്യണം. പേജ് നമ്പർ ഞാൻ പറയാം. പേജ് നമ്പർ 51 and 52 ബുക്ക്സ് വെച്ച് ഉറക്കെ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ കുറേ എക്സാമ്പിൾ സെൻറ്റൻസുകൾ അവിടെ കാണാൻ സാധിക്കും. അതൊക്കെ വെച്ച് ശരിക്കും ഉപയോഗിക്കണം. റിയൽ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള സെൻറ്റൻസുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ മൂന്ന് സെൻസ് ഒന്ന് നോക്കാം. ഞാൻ ഇംഗ്ലീഷ് മൂവീസ് കാണാറുണ്ട് എന്നാണ് ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ അർത്ഥം. അപ്പോൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടോപ്പിക് ഡു ഡസ് ടോപ്പിക്കാണ്. ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡു യു ഓർ ആർ യു, അങ്ങനെ ഒരു ടോപ്പിക് അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കാണണം. ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന പ്ലേലിസ്റ്റ് നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വളരെയധികം സ്റ്റുഡൻസ് എപ്പോഴും ഇവിടെ മിസ്റ്റേക്ക് വരുത്താറുണ്ട്. പലരും ഞാൻ ഇംഗ്ലീഷ് മൂവീസ് കാണാറുണ്ട് എന്ന ഒരു മീനിങ് കിട്ടാൻ വേണ്ടി അവർ ഉപയോഗിക്കാറുള്ളത് ഐ യൂസ് ടു വാച്ച് ഇംഗ്ലീഷ് മൂവീസ് എന്നാണ്. അത് തെറ്റാണ്, അതിനർത്ഥം വേറെയാണ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് മൂവീസ് കാണാറുണ്ട് എന്ന കാര്യം, സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടോപ്പിക് ഇതാണ്. ഇത് നെഗറ്റീവ് ആക്കുമ്പോൾ ഐ ഡോണ്ട് വാച്ച് ഇംഗ്ലീഷ് മൂവീസ്, അങ്ങനെയാണ് അത് സെൻറ്റൻസ് നെഗറ്റീവ് ആക്കാൻ സാധിക്കുക. അതുപോലെ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഡു യു വാച്ച് ഇംഗ്ലീഷ് മൂവീസ്. അപ്പോൾ ഒരു പാറ്റേൺ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഞാൻ ഇംഗ്ലീഷ് മൂവീസ് കാണാറുണ്ടായിരുന്നു പണ്ട് എന്നൊരു മീനിങ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ടു എന്ന ഫോം ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, യൂസ് ടു ഈസ് എ മോഡൽ ഓക്സിലറി വെബ്. മോഡൽ ഓക്സിലറി വെബ് ആണിത്. അത് യൂസ്ഡ് ടു എന്നല്ല, യൂസ് ടു എന്നാണ് പ്രൊനൗൺസിയേഷൻ. ഐ യൂസ് ടു, ഐ യൂസ്ഡ് ടു അല്ല ഐ യൂസ് ടു. ഐ യൂസ് ടു വാച്ച് ഇംഗ്ലീഷ് മൂവീസ്. അപ്പോൾ അതെങ്ങനെയാണ് നെഗറ്റീവ് ആക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു പ്രാവശ്യം പറയാണ്, നമ്മളിവിടെ നെഗറ്റീവ് ആക്കേണ്ടത് ഐ ഡിഡ് ഇൻ യൂസ് ടു വാച്ച് ഇംഗ്ലീഷ് മൂവീസ് എന്നാണ്. ഞാൻ ഇംഗ്ലീഷ് മൂവീസ് കാണാറുണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ചോദ്യം ഡിഡ് യു യൂസ് ടു വാച്ച് ഇംഗ്ലീഷ് മൂവീസ്, നീ ഇംഗ്ലീഷ് മൂവീസ് കാണാറുണ്ടായിരുന്നോ? അവിടെ നമുക്ക് ടൈം വയ്ക്കാം. വെൻ യു ആർ 10, വെൻ യു ആർ 15, വെൻ യു ആർ യങ് അങ്ങനെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഡിഡ് യു യൂസ് ടു വാച്ച് ഇംഗ്ലീഷ് മൂവീസ് വെൻ യു ആർ യങ്? ഡിഡ് യൂസ് ടു സ്പീക്ക് ഇംഗ്ലീഷ് വെൻ യു ആർ യങ്? അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം രണ്ട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. ഡു യു ആർ യു എന്ന വീഡിയോ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യൂസ് ടു എങ്ങനെ ഉപയോഗിക്കാം എന്ന വീഡിയോ ഇതിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഇവിടെ ഈ യൂസ് ടു എന്നത്, ഈ യൂസ്ഡ് എന്നത് അഡ്ജക്റ്റീവ് ആണ്. ഇവിടെ യൂസ് ടു എന്ന മോഡൽ ഓക്സിലറി അല്ല നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, ഇവിടെ യൂസ്ഡ് എന്ന അഡ്ജക്റ്റീവ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ വ്യത്യാസം. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുന്നു, ഈ സെൻറ്റൻസിൽ യൂസ് ടു എന്നത് മോഡൽ ഓക്സിലറി ആണെങ്കിൽ ഇവിടെ യൂസ് ടു എന്നത് മോഡൽ ഓക്സിലറി അല്ല, ഇവിടെ യൂസ്ഡ് എന്ന അഡ്ജക്റ്റീവ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഓക്സിലറി ആയിട്ട് ആം എന്നത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓക്സിലറി വരുന്നത് ആം ആണ്. അപ്പോൾ ഇത് അഡ്ജക്റ്റീവ് ആണ്. യൂസ്ഡ് അഡ്ജക്റ്റീവ് ആയിട്ട് വരുമ്പോൾ എന്താണ് അതിൻ്റെ മീനിങ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫെമിലിയർ വിത്ത് സംതിങ് ബിക്കോസ് യു ഡു ഇറ്റ് ഓർ എക്സ്പീരിയൻസ് ഇറ്റ് ഓഫൺ. അപ്പോൾ ഇതെനിക്ക് പരിചയമുള്ള കാര്യമാണ് എന്നൊരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ യൂസ് എന്ന ഫോം ഉപയോഗിച്ചിരിക്കുന്നത്. യൂസ്ഡ് എന്നതിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് ടു ആണ്. അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് ജെറൻ ഫോം ആണ്, ഡൂയിങ് സംതിങ്. ഐ ആം നോട്ട് യൂസ് ടു ഈറ്റിംഗ് സോ മച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ ഭക്ഷിക്കുന്ന ശീലമില്ല. ഐ ആം നോട്ട് യൂസ് ടു, എനിക്ക് അങ്ങനെ ശീലമില്ല. എന്ത് ശീലം?
ഈറ്റിംഗ് സോ മച്ച് അധികം ഭക്ഷണം കഴിക്കുന്ന ശീലമില്ല ഏത് സമയത്ത് അറ്റ് ലഞ്ച് ടൈം സെൻസ് വായിക്കാം ഐ എം നോട്ട് യൂസ് ടു ഈറ്റിംഗ് സോ മച്ച് അറ്റ് ലഞ്ച് ടൈം ലഞ്ച് ടൈമിൽ കൂടുതൽ കഴിക്കുന്ന ശീലം ഭക്ഷിക്കുന്ന ശീലം എനിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ ഈ യൂസ് ടു എന്ന മോഡൽ ഓക്സ്വേർബ് അല്ല യൂസ്ഡ് എന്ന അഡ്ജക്റ്റീവ് ആണ് ഇവിടെ ഉപയോഗിച്ചേക്കണമെന്ന് നമുക്ക് കൃത്യമായി ഡിക്ഷണറി നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരു കാര്യം നമുക്ക് പരിചയമുള്ളതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബി യൂസ് ടു എന്ന ഫോം ഉപയോഗിക്കുന്നത് വി യൂസ് ബി യൂസ് ടു സംതിങ് ബി യൂസ് ടു ഡൂയിങ് സംതിങ് ടു ടോക്ക് അബൌട്ട് സംതിങ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത് സോ ദാറ്റ് ഇറ്റ് നോ ലോങ്ങർ സീംസ് ന്യൂ ഓർ സ്ട്രേഞ്ച് ടു യു ക്ലിയർ ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇത് ഏത് സിറ്റുവേഷനിലാണ് ഈ സെൻറ്റൻസ് ഉപയോഗിക്കേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു സംഭാഷണം സെറ്റ് ചെയ്തിട്ടുണ്ട് എ ബി കോൺവെർസേഷൻ ഇപ്പം എ ബിയോട് പറയുകയാണ് ഒരുമിച്ച് ഡ്രൈവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക അവർ രണ്ടുപേരും അവർ എ ബിയോട് പറയുകയാണ് യു ആർ ഡ്രൈവിംഗ് ഫാസ്റ്റ് വേഗത്തിൽ നീ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യു ആർ ഡ്രൈവിംഗ് ഫാസ്റ്റ് പ്ലീസ് ഡ്രൈവ് സ്ലോലി വേഗത കുറച്ച് ഡ്രൈവ് ചെയ്യൂ എന്ന് എ ബിയോട് പറയാണ് അപ്പോൾ എക്ക് ഭയം തോന്നി അപ്പോൾ ബിയോട് പറയാണ് അപ്പോൾ ബി പറയാണ് ഡോണ്ട് വറി ഐ ആം യൂസ് ടു ഇറ്റ് പേടിക്കണ്ട എനിക്കിത് പരിചയമുള്ള കാര്യമാണ് എന്ന രീതിയിലാണ് അവർ ഈ സെൻറ്റൻസ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഐ ആം യൂസ് ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ ഐ ആം യൂസ് ടു ഡ്രൈവിംഗ് ഫാസ്റ്റ് ഡോണ്ട് വറി എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സെൻറ്റൻസ് ആണ് ഐ ആം യൂസ് ടു ഡ്രൈവിംഗ് ഫാസ്റ്റ് എന്നതിന് പകരം നമുക്ക് ഈ ഫോം ജെറൻ ഫോം എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണണം അപ്പോൾ എങ്ങനെയാണ് പഴയ വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഴയ വീഡിയോസ് കാണാം ഇത് ജെറൻ ഫോം ആണെങ്കിൽ നമുക്ക് ഏതൊരു വെർബിനെയും ജെറൻ ഫോം ആക്കി മാറ്റാൻ പറ്റും ഐ എൻ ജി ഫോം ആഡ് ചെയ്താൽ മതി അപ്പോൾ ജെറൻ ഫോം നമുക്ക് ഒരെണ്ണം അറിയാമെങ്കിൽ എത്ര ജെറൻ ഫോം വേണമെങ്കിലും അവിടെ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം ഐ ആം യൂസ് ടു ടെലിംഗ് ലൈസ് നുണ പറയുന്നത് എനിക്ക് ശീലമുള്ള കാര്യമാണ് ഐ ആം യൂസ് ടു ടീച്ചിങ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിപ്പിക്കൽ എനിക്ക് പരിചയമുള്ള കാര്യമാണ് ഐ ആം യൂസ് ടു കുക്കിംഗ് കുക്കിംഗ് എനിക്ക് പരിചയമുള്ള കാര്യമാണ് ഇതൊക്കെ നമുക്കിവിടെ പറയാൻ പറ്റും വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം രണ്ട് സുഹൃത്തുക്കൾ ഒരുമിച്ചിരുന്ന് പാചകം ചെയ്യുകയായിരുന്നു വിചാരിക്കാം അപ്പോൾ എ എന്ന സുഹൃത്ത് ബിയോട് പറയുകയാണ് പ്ലീസ് ആഡ് സം സോൾട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാൻ പറയുകയാണ് എ ബിയോട് അപ്പോൾ ബി പറയുകയാണ് എന്നെ പഠിപ്പിക്കേണ്ട എനിക്ക് കുക്കിംഗ് പരിചയമുള്ള കാര്യമാണ് എന്ന് നമ്മൾ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ടൈപ്പ് സെൻറ്റൻസുകളാണ് ഡോണ്ട് ടീച്ച് മീ ഐ എം യൂസ് ടു കുക്കിംഗ് കുക്കിംഗ് എനിക്ക് പരിചയമുള്ള കാര്യമാണ് എന്നെ പഠിപ്പിക്കേണ്ട എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഐ എം യൂസ് ടു കുക്കിംഗ് എന്നതിന് പകരം നമുക്ക് ഐ എം യൂസ് ടു ഇറ്റ് എന്നും പറയാം അപ്പോൾ ഇറ്റ് എന്നത് പ്രോനൗണാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി വീഡിയോയിലും നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ചാനൽ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ബുക്സുകൾ നമുക്ക് എങ്ങനെ വാങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് പഴയ വീഡിയോസ് നമ്മൾ കാണാൻ എന്ത് ചെയ്യണം ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് ക്വാളിറ്റി കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം 5 മിനിറ്റ് അത് മാത്രമാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു നമ്മൾ ഇനി ഇത് കാണേണ്ടതില്ല അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഫോണിലൂടെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281555666 നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 5 പ്ലേലിസ്റ്റുകളിലേക്കാണ് നമുക്കത് കാണാൻ സാധിക്കും 5 new words daily 1 minute grammar ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം ഇംഗ്ലീഷ് കോൺവെർസേഷൻസ് എസെൻഷ്യൽ ഗ്രാമർ ഇൻ യൂസ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കാണുക എന്നുള്ളതാണ് ഏതാണ് നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിലേത് വീഡിയോസാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് അത് റെഗുലറായിട്ട് കാണാൻ ശ്രമിക്കാം ഇപ്പോൾ നമുക്കറിയാം 5 new words daily അത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ നിന്നും സെലക്ട് ചെയ്ത വാക്കുകളുടെ കളക്ഷനാണ് അതായത് 3000 വാക്കുകൾ വേണം ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടി നമുക്ക് 3000 വാക്കുകൾ വേണം അപ്പോൾ അത് നമ്മൾ ഒരു ദിവസം 5 വാക്കുകൾ വെച്ച് നമ്മൾ പഠിച്ചെടുക്കും അത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓക്സ്ഫോർഡ് 3000 എന്ന ഡിക്ഷണറിയിൽ നിന്നാണ് അപ്പോൾ അത് ഒന്ന് മിസ്സാക്കരുത് പിന്നെ നമ്മൾ നോക്കേണ്ടത് ഗ്രാമർ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ അത് നമ്മൾ 3 ഡിവൈഡ് ചെയ്തേക്കാണ് സിമ്പിളായിട്ടുള്ള ടോപ്പിക്സാണ് 1 minute grammar എന്ന പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കാം അതുപോലെ തന്നെ എസെൻഷ്യൽ ഗ്രാമർ ഇൻ യൂസ് എന്ന
പ്ലേലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക. കാംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഏറ്റവും ബേസിക് ലെവലിൽ നിന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇനി ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുക. കുറച്ചുകൂടി അഡ്വാൻസ് ആയ ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോ കാറ്റഗറി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൃത്യം ഓർഡർ നമ്മുടെ ബുക്കിലുണ്ട്. അപ്പോൾ നിങ്ങൾ ബുക്ക് മേടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു ഐഡിയ കിട്ടും. ബുക്ക്സ് നിങ്ങൾ പരമാവധി മേടിക്കാൻ നോക്കണം. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. 550 രൂപ മാത്രമേ ചിലവ് വരുള്ളൂ. അത് മേടിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നമുക്ക് നാലാമത്തെ പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുക, ഇംഗ്ലീഷ് കോൺവെർസേഷൻസ്. നേറ്റീവ് സ്പീക്കേഴ്സ് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് നമ്മൾ കേട്ട് പഠിക്കുകയാണ്. മാക്സിമം ആ റേഞ്ചിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഗ്രാമർ കൃത്യമായിട്ടാണോ ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കാംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നും മിസ്സാക്കരുത്. അപ്പോൾ ഇങ്ങനെ കൃത്യമായി ഏതാണോ നമ്മുടെ ആവശ്യം എന്നനുസരിച്ചാണ് നിങ്ങൾ വീഡിയോസ് കൂടുതൽ കാണേണ്ടത്. എല്ലാ വീഡിയോസും കാണുന്നത് തെറ്റില്ല, പക്ഷേ കൂടുതൽ കാണേണ്ടത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ്. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഏറ്റവും ആദ്യം തൊട്ട് ഓരോന്നോരോന്ന് കണ്ടു തുടങ്ങുക. അതാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത്. തിയറി പ്രാക്ടീസ് അപ്ലിക്കേഷൻ, ഇതാണ് നമ്മുടെ മെത്തേഡ്. നമ്മൾ കാംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തിയറി മനസ്സിലാക്കുന്നു, ഉറക്കെ പ്രാക്ടീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ റിയൽ ലൈഫിൽ നമ്മളത് ഉപയോഗിക്കുന്നു. ഇങ്ങനെ വേണം നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ. അപ്പോൾ തിയറി കേട്ടതുകൊണ്ട് മാത്രം നമുക്ക് റിസൾട്ട് ലഭിക്കില്ല, നമുക്ക് പ്രാക്ടീസ് ചെയ്യണം ഉറക്കെ. ഉറക്കെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്പീക്കിംഗ് പ്രാക്ടീസ് ലഭിക്കുകയുള്ളൂ. അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ റിയൽ ലൈഫിൽ നമ്മളിത് അപ്ലൈ ചെയ്യണം. കാരണം അപ്ലിക്കേഷൻ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലഭിക്കില്ല. അപ്പോൾ അത് എങ്ങനെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ ഫുള്ള് കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ വീഡിയോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ രണ്ട് സ്പെഷ്യൽ ബുക്സുകൾ ഉപയോഗിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഒരു സ്പെഷ്യൽ ബുക്കും ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ബുക്കും നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 8281555666 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഞങ്ങളുടെ അക്കൗണ്ട് നമ്പറിലേക്ക് വെറും 550 രൂപ ട്രാൻസ്ഫർ ചെയ്യാം. അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം 8281555666 എന്ന നമ്പറിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ്, വെറും 30 മണിക്കൂറിനുള്ളിൽ 70% ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. ആ ബുക്കിനും നമുക്ക് വരുന്ന റേറ്റ് സെയിം ആണ്, 550 രൂപ. അതിനുവേണ്ടി സെയിം നമ്പറിലേക്ക് വിളിക്കാം. നമുക്കറിയാം ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഡിഡ്, വുഡ്, കുഡ്, ഹാവ്, ക്യാൻ, അങ്ങനെ പല ടൈപ്പ് സെൻറ്റൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. 200-ഓളം ടോപ്പിക്സുകളാണ് നമുക്ക് ഇംഗ്ലീഷിലുള്ളത്. അപ്പോൾ ഇതെല്ലാം കൃത്യമായ ഒരു ഓർഡറിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബുക്സ് നിങ്ങൾ നിർബന്ധമായും വാങ്ങണമെന്ന് എപ്പോഴും പറയുന്നത്. അപ്പോൾ അതിന് മടി കാണിക്കരുത് നിങ്ങൾ. ഈ സെയിം നമ്പറിൽ നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 8281555666 എന്ന ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കേണ്ടത് ഇപ്രകാരമാണ്, പ്ലീസ് ആഡ് മൈ നമ്പർ. ഇത്ര മാത്രം മതി. മെസ്സേജ് ലഭിച്ചാൽ നിങ്ങളുടെ നമ്പർ ഞങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഒറ്റ വീഡിയോസും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകാം. പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലേലിസ്റ്റ് അത് കാണാൻ സാധിക്കും. ഇപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ടടിയിൽ തന്നെ കാംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജിലേക്ക് പോകും. അതിൽ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ കാംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് എന്ന് സെർച്ച് ചെയ്യുക യൂട്യൂബിൽ. കാംബ്രിഡ്ജ് ഇംഗ്ലീഷ് എന്ന് മാത്രമല്ല, കാംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് എന്ന് സെർച്ച് ചെയ്യുക. പല സ്റ്റുഡൻസും ഇത് എങ്ങനെയാണ് പഴയ വീഡിയോസ് കാണാമെന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഹോം പേജിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എപ്പോഴും കാണാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രീ ആയി ലഭിക്കുന്ന ഇത്തരം വീഡിയോസ് ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഏതെങ്കിലും വീഡിയോസ് സെലക്ട് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.